ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ താമരയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ താമര വിത്ത് മുളപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവിരിഞ്ഞാൽ ആണ് ഇനി ഞാൻ വീഡിയോ ഇടുക. ഈ ഒരു താമരക്കുളത്തിൽ നമ്മൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് പൂവിരിഞ്ഞത്, അതുപോലെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മൊട്ടിട്ടത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മുടെ താമരയിൽ മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊട്ട് കാണുമ്പോൾ ചെറിയൊരു വയലറ്റ് കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ പൂ വിരിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു താമരയുടെ ശരിക്കുള്ള കളറൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ രണ്ട് താമരയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. രണ്ട് വിത്ത് മുളപ്പിച്ചിട്ടാണ് അന്ന് നമ്മൾ തൈ നട്ടത്. ടബിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്, അല്ലാതെ കുളത്തിൽ വെറുതെ അങ്ങോട്ട് മണ്ണ് നിറച്ച് നട്ടതല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോ മുന്നേ ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ കാർഡ്സിൽ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ താമരയുടെ മുട്ടൊക്കെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആമ്പൽ പൂവിരിയുന്നത് പോലെയല്ല താമര മുട്ടിട്ടാൽ, അതായതുപോലെ ചെറിയതായിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടാണ് കുറച്ച് വലിപ്പം വെക്കുന്നതും അതുപോലെ പൂവിരിയുന്നതും ഒക്കെ കേട്ടോ. കണ്ടല്ലോ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മുട്ട് കണ്ടില്ലേ, ചെറിയ മുട്ട്. അതിനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു പൂവിൻ്റെ, അതായത് വിരിയാൻ നിൽക്കുന്ന ആ ഒരു പൂവിൻ്റെ ഈ ഒരു രൂപത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ താമര മുട്ടിട്ടത് എത്ര മാസം കഴിഞ്ഞിട്ടാണെന്നുള്ളത് പറഞ്ഞില്ല അല്ലേ. അപ്പം അത് പറയാം. അപ്പോൾ അതിന് മുമ്പ് ഇതിപ്പോൾ വിരിയുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ടോ വിരിയാനിങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ താമര വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താമര വിരിഞ്ഞപ്പോൾ തന്നെ ഇതാണ്ടോ ഉള്ളിലൊക്കെ പ്രാണികളൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം പറഞ്ഞാൽ മഴയുള്ള സമയമായതുകൊണ്ട് വെയിലില്ലെങ്കിൽ ഇത് ആ ഒരു തലേ ദിവസത്തെ ആ ഒരു മുട്ട് കണ്ടില്ലേ ആ ഒരു രൂപത്തിലേക്ക് തന്നെ കൂടി ഇങ്ങനെ നിൽക്കും. പിന്നെ നന്നായിട്ട് വെയിലോ വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ താമര ഇതായതുപോലെ വിടർന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താമര നട്ടിട്ട് ഏകദേശം 10 മാസമായിട്ടോ, അതായത് നമ്മൾ ഒക്ടോബറിലാണ് താമര നട്ടത്. ഒക്ടോബറിൽ നട്ടിട്ട് പിന്നെ ഓഗസ്റ്റിൽ ഈ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെയാണ് കേട്ടോ പൂവിരിഞ്ഞത്. അപ്പോൾ ഞാൻ മുന്നേ താമര ഈ വിത്തും മുളപ്പിക്കുന്നതും അതുപോലെ നടുന്നതൊക്കെ വീഡിയോ ഇട്ട സമയത്ത് കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വിത്ത് മുളപ്പിച്ചിട്ട് 2 വർഷമായിട്ടും പൂവ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വലിയ, അത് ഇതുപോലെ കുറച്ചൊരു വലിയ കുളത്തിലൊക്കെ വെച്ചാലാണ് തോന്നുന്നത് പൂവിരിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിത്ത് മുളപ്പിച്ചിട്ട് വെച്ച തൈ വെച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പം ചെറിയ ബൗളിലാവാം, അതുകൊണ്ടാവാം പൂവിരിയാതിരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ടബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ കുളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂവിരിയും. വേറൊരു വളമേ ഞാനിതിന് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ട്യൂബറിൽ നിന്ന് മുളക്കുന്നതാണെങ്കിൽ ചിലപ്പം ചെറിയ ടബിലൊക്കെ തന്നെ പൂവിരിയായിരിക്കും. ഞാൻ വിത്തിൽ നിന്നാണ് കേട്ടോ, നമ്മുടെ വിത്തിൽ നിന്ന് മുളപ്പിക്കുന്നതൊക്കെ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുളത്തിൽ ഏത് ഭാഗത്താണ് ടബ് വെച്ചതെന്നൊക്കെ കാണാം. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടുഭാഗത്തായിട്ടാണ് ഈ ടബ് ഇരിക്കുന്നത്, അതിൽ നിന്നും പിന്നെ കൊമ്പും ചുള്ളയൊക്കെ ആയിട്ട് പുറത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ടബിൻ്റെ പുറത്തേക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു തണ്ടിൽ നിന്നാണ് കേട്ടോ പിന്നെയും വീണ്ടും ഇലയും അതുപോലെ മുട്ടുമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു വിടർന്ന് നിൽക്കാനുള്ള, ഇതൊരു സ്പ്രെഡായി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാവാം പൂവിരിയാത്തത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് വലിയൊരു കുളത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ നല്ല താമരപ്പൂവ് ഉണ്ടാവും. ഇനി കുറച്ചും കൂടെ വളമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കായും നല്ല പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് നല്ല വളമകളൊക്കെ ഉണ്ട് ഇതിന് പൂവിരിയാനൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ നിന്ന് ഇനി പൂവിൽ നിന്ന് തന്നെ നന്നായിട്ട് വിത്തും ഉണ്ടാവും കേട്ടോ. ഒരു പൂവിൽ നിന്ന് ഏകദേശം ഒരു 10-15 വിത്തൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനി ഇത് ഇതളകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വിത്താവുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.